നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഒരു വിചിത്രമായ മഴയെക്കുറിച്ചാണ്. ഐസ് മഴ, മഞ്ഞു മഴ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഇന്ന് ഞാൻ പറയുന്ന മഴയെ പറ്റിയിട്ട് ചുരുക്കം ചിലർക്കൊക്കെ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അറിയാത്തവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിചിത്രമായ മഴയെക്കുറിച്ച് പറയുന്നത്. ഈ മഴയുടെ പേരാണ് മത്സ്യമഴ. ഈ മത്സ്യമഴ ഉണ്ടാകുന്നത് വടക്കൻ ഹോൺഡ്രാസിലെ ചെറിയ പട്ടണമായ യോറാസിൽ എല്ലാ വർഷവും ലുവിയ ഡി പെസസ് എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം ഉണ്ടാകുന്നു എന്നാണ് അവിടുത്തുകാർ പറയുന്നത്. ചിലപ്പോൾ വർഷത്തിൽ പല തവണ അവർക്ക് ഈ മത്സ്യമഴ ലഭിക്കുന്നുവെന്നാണ് അവരുടെ അഭിപ്രായം. ഈ മത്സ്യമഴ സംഭവിക്കുന്നതോ ശക്തമായ കൊടുങ്കാറ്റിന് ശേഷമാണ് അവിടെ ഈ മത്സ്യമഴ ഉണ്ടാകുന്നത്. ഈ മത്സ്യമഴ വരുന്നതിന് മുമ്പ് അവിടെ ശക്തമായ കൊടുങ്കാറ്റുണ്ടാവും. പിന്നെ മത്സ്യങ്ങൾ ആ പ്രദേശങ്ങളിലൊക്കെ ചിതറിക്കിടക്കുന്നതാണ്. ആരും ഇതുവരെ ആകാശത്ത് നിന്ന് മത്സ്യം വീണത് കണ്ടിട്ടില്ല എന്നും പറയണു. അത്രയും ഒരു വിചിത്രമായ ഒരു മഴയാണ്. ഇവിടുത്തെ മാത്രം ഒരു പ്രതിഭാസമാണ് മത്സ്യമഴ. ഇതിനെപ്പറ്റി ഈ മത്സ്യമഴയെപ്പറ്റി ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പറയാനും ഒരു കഥയുണ്ട്, ഒരു ഐതിഹ്യ കഥ. ആ കഥ ഇങ്ങനെയാണ്. 1850s-ലുടെയും 1860s-ലുടെയും ഇടയിൽ സ്പാനിഷ് മിഷനറിയായ ഫാദർ ജോസ് മാനുവൽ സുബിരാന സന്ദർശിക്കുകയും പ്രദേശവാസികളുടെ ദാരിദ്ര്യം കാണുകയും ചെയ്തു. ഇവരുടെ ദാരിദ്ര്യം കണ്ട അദ്ദേഹം തുടർച്ചയായി 3 ദിവസം രാവും പകലും ദൈവത്തോട് കരഞ്ഞ് അപേക്ഷിച്ചു ഈ പ്രദേശത്തുകാരുടെ ദാരിദ്ര്യം ശമനത്തിനായി എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെ ഈ ഫാദറിൻ്റെ നിരന്തരമായ 3 ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് 4ാമത്തെ ദിവസം ആകാശം ഇരുളുകയും കൊടുങ്കാറ്റോടുകൂടെ മഴ വരികയും ആ മഴയിൽ മത്സ്യങ്ങൾ വീഴുകയും ചെയ്തു എന്നാണ് ഇവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് എല്ലാ വർഷവും തുടർച്ചയായിട്ട് മത്സ്യമഴ പെയ്യുന്നതാണ് ഈ ജനങ്ങൾ, ഈ പ്രദേശത്തെ ജനങ്ങൾ വിശ്വസിക്കും. ഇതെല്ലാം ഒരു വിശ്വാസം മാത്രം. അത്ഭുതങ്ങളിൽ അത്ഭുതമായ വിചിത്രമായ മത്സ്യമഴ.